നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാലക്കാട് പോരാട്ടം തീപാറി. നിശബ്ദ ദിനത്തിലും സംഭവങ്ങൾക്ക് കുറവില്ല. ഒന്നര വർഷം മാത്രം കാലാവധി ബാക്കിയുള്ള ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കുള്ള ഉപതിരഞ്ഞെടുപ്പാണിത്. എന്നിട്ടും കഴിഞ്ഞ ഒരു മാസത്തിനിടെ പാലക്കാട് കണ്ടത് വിവാദങ്ങൾ നിറഞ്ഞ പ്രചാരണം. ഇന്നലെ കലാശക്കൊട്ട് കഴിഞ്ഞ് നിശബ്ദ പ്രചാരണത്തിലേക്ക് കടക്കുമ്പോഴും ഇനി പുതിയ ബോംബുകൾ പൊട്ടാനുണ്ടോ എന്ന് സംശയം ബാക്കി. ഉപതിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തലിനെ സ്ഥാനാർത്ഥിയാക്കി UDF ആദ്യം കളത്തിലിറങ്ങി. പിറ്റേന്ന് KPCC ഡിജിറ്റൽ മീഡിയ സംസ്ഥാന കൺവീനർ ഡോക്ടർ പി സരിൻ പരസ്യമായി പ്രതിഷേധമുയർത്തി. കോൺഗ്രസ് പുറത്താക്കിയ സരിൻ ഇടതു സ്ഥാനാർത്ഥി അതിനു മുൻപ് BJP സി കൃഷ്ണകുമാറിനെ രംഗത്തിറക്കി. ഇതോടെ ത്രികോണ മത്സരത്തിന് കളം തെളിഞ്ഞു. CPM ജില്ലാ സെക്രട്ടറി മോശമായി പെരുമാറിയെന്നും അധിക്ഷേപിച്ചെന്നും ആരോപിച്ച് പാലക്കാട് ഏരിയ കമ്മിറ്റി അംഗം അബ്ദുൾ ഷുക്കൂർ പാർട്ടി വിടുന്നുവെന്ന് പറയുന്നു. അതിനുശേഷം അദ്ദേഹത്തെ ആർക്കും ബന്ധപ്പെടാനാവുന്നില്ല. ഉച്ച കഴിഞ്ഞ് ഷുക്കൂറിനെ കഴുത്തിൽ കൈചുറ്റി ചേർത്ത് പിടിച്ച് CPM സംസ്ഥാന സമിതി അംഗം NN കൃഷ്ണദാസ് LDF കൺവെൻഷനിലെത്തിക്കുന്നു. ഷുക്കൂറിന്റെ പ്രതികരണം തേടിയ മാധ്യമ പ്രവർത്തകർക്ക് നേരെ കൃഷ്ണദാസിന്റെ അധിക്ഷേപ വർഷം. കെ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കാൻ ശുപാർശ ചെയ്ത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അയച്ചതായി പറയുന്ന കത്ത് പുറത്തുവരുന്നു. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും മുൻപ് ഇങ്ങനെ പല കത്തുകളും അയക്കുമെന്ന് പറഞ്ഞ് നേതൃത്വം നിസ്സാരമാക്കി. കെ മുരളീധരൻ പാലക്കാട്ട് പ്രചാരണത്തിനെത്തില്ലെന്ന അഭ്യൂഹം. ഒടുവിൽ മുരളീധരൻ രാഹുലിന് വേണ്ടി പ്രചാരണത്തിനെത്തി. പ്രചാരണത്തിനിടെ ഒരു വിവാഹവേദിയിലെത്തിയ UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിൽ MPയും മുൻ കോൺഗ്രസ് നേതാവ് AV ഗോപിനാഥിനെ ആശ്ലേഷിക്കുന്നു. എന്നാൽ തൊട്ടടുത്ത് നിന്ന പി സരിന് നേരെ നോക്കുന്നില്ല. ഞാൻ ഇപ്പുറത്തുണ്ട് എന്ന് സരിൻ പറഞ്ഞതിനോട് എപ്പോഴും അപ്പുറത്തുണ്ടാകണം എന്നായിരുന്നു ഷാഫിയുടെ മറുപടി. പാലക്കാട് നഗരത്തിലെ ഹോട്ടലിൽ കോൺഗ്രസ് നേതാക്കൾ കള്ളപ്പണം കൊണ്ടുവന്നെന്നാരോപിച്ച് പോലീസിന്റെ പാതിരാ റെയ്ഡ്. വനിതാ പോലീസില്ലാതെ വനിതാ നേതാക്കളുടെ മുറി പരിശോധിക്കാൻ ശ്രമിച്ചത് വിവാദത്തിലേക്ക്. പണം കണ്ടെത്താനായില്ലെന്ന് എഴുതി നൽകി പോലീസ് പിൻവാങ്ങിയെങ്കിലും CPM ആരോപണം ആവർത്തിച്ചു. ഹോട്ടലിലെ CCTV ദൃശ്യങ്ങൾ കാട്ടി നീല ട്രോളിയിലാണ് പണം എത്തിച്ചതെന്നാണ് ആരോപണം. തെളിവിന്റെ അഭാവത്തിൽ വിവാദം കത്തിത്തീർന്നു. ട്രോളി വലിച്ചെറിഞ്ഞു. ജനകീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ഇതിനിടെ NN കൃഷ്ണദാസിന്റെ പരസ്യമായ ആഹ്വാനം. ചേലക്കര വയനാട് ഉപതെരഞ്ഞെടുപ്പ് ദിവസം EP ജയരാജന്റെ ആത്മകഥയുടെ ഭാഗങ്ങൾ പുറത്തുവരുന്നു. പി സരിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ പരാമർശം. എന്നാൽ അത് EP തള്ളി, പാർട്ടിയും തള്ളി. EP പാലക്കാട്ട് പ്രചാരണത്തിനെത്തി. സരിൻ ഊതിക്കാച്ചിയ പൊന്നെന്ന് പരാമർശം. വോട്ടർ പട്ടികയിൽ വ്യാജന്മാരുണ്ടെന്ന് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിന്റെ ആരോപണം. ഇടത് സ്ഥാനാർത്ഥി പി സരിൻ വ്യാജരേഖ ഉപയോഗിച്ചാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും VK ശ്രീകണ്ഠൻ MPയും തിരിച്ചടിച്ചു. ഇതിനിടെ BJP ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസിന് പട്ടാമ്പിയിലും പാലക്കാട്ടും വോട്ടുള്ളത് ചർച്ചയായി. LDF കളക്ടറേറ്റ് മാർച്ച് നടത്തി. BJP നേതൃത്വവുമായി ഇടഞ്ഞ മുൻ സംസ്ഥാന വക്താവ് സന്ദീപ് വാര്യർ കോൺഗ്രസിലെത്തി. തിരഞ്ഞെടുപ്പിന് 5 ദിവസം മുൻപ് കോൺഗ്രസിന്റെ രഹസ്യ ഓപ്പറേഷൻ. സ്നേഹത്തിന്റെ കടയിൽ അംഗത്വം എടുക്കുന്നതായി സന്ദീപ്. പിറ്റേന്ന് അദ്ദേഹം പാണക്കാട് സാദിക്കലി ശിഹാബ് തങ്ങളെ സന്ദർശിച്ചതിനെ തുടർന്ന് തങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇതിനെതിരെ UDF നേതാക്കളുടെ പ്രതിഷേധം. എല്ലാം കഴിഞ്ഞ് ഇനി ജനവിധിയിലേക്ക് മണിക്കൂറുകൾ മാത്രം. ആര് വീഴും, ആര് നേടും? ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.